ചൈനീസ് വാസ്തുവിദ്യയുടെ മഹത്വവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഫെങ് ഷുയി. നമസ്കാരം. ലേഡീസ് അവറിന്റെ ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഫെങ് ഷുയി സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിരുന്നത് ഇങ്ങനെ ഒരു സ്ഥലം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്ലോട്ട് വാങ്ങുമ്പോൾ ഇത്ര എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അപ്പോൾ അവിടെ എങ്ങനെയൊക്കെയാണ് നെഗറ്റീവ് എനർജി ഒഴിവാക്കി നിർത്താൻ സാധിക്കുന്നത്, ഇത്തരം കാര്യങ്ങളായിരുന്നു. തീർച്ചയായിട്ടും ഒരു സ്ഥലം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട് വെക്കാനാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ആളുകൾ രണ്ടാമത് അന്വേഷിക്കുക അവിടെ കിണർ കുഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു കിണർ കുഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു കിണർ മൂടേണ്ടി വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഫെങ് ഷുയി മുഖേന ചിന്തിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യേണ്ടതുണ്ട്? അതിൽ ഫെങ് ഷുയി മുഖേന മാത്രമല്ല, ഇന്ത്യൻ വാസ്തു അനുസരിച്ച് നമുക്ക് അതിൽ നോക്കാൻ പറ്റും. ശരിക്കും വീട് വയ്ക്കുന്നതിന് മുമ്പാണ് ഓരോ വീടുകളിലും കിണറിൻ്റെ സ്ഥാനം നിശ്ചയിക്കുക. കാരണം വീട് വയ്ക്കുമ്പോഴും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ആ കിണറ്റിൽ നിന്ന് തന്നെ വെള്ളം എടുക്കാനും വേണ്ടി അത് നേരത്തെ അവിടെ കിണർ കുത്താറുണ്ട്. അപ്പോൾ കിണർ കുത്തുമ്പോൾ മീനം രാശി, അതായത് ഇന്ത്യൻ വാസ്തു അനുസരിച്ച്, അതായത് നമ്മൾ ഫെങ് ഷുയി മുഖേന പറയുകയാണെങ്കിൽ രണ്ടു ഒരേപോലെ ഒരേ സ്ഥലത്ത് വരുന്ന വടക്ക് കിഴക്ക് ഭാഗം ബെറ്റർ, കിണറിന് ഏറ്റവും നല്ലതാണ്. അതിനൊരു വേദം എന്ന് പറയുന്നതുകൊണ്ട്, അതായത് വടക്ക് കിഴക്ക് കോർണറിൽ നിന്നും സ്ട്രെയിറ്റ് ആയിട്ടൊരു ചരട് പിടിച്ചു കഴിഞ്ഞാൽ ഈ കിണറിൻ്റെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അപ്പം വടക്ക് കിഴക്ക് ഭാഗത്തിൻ്റെ വടക്ക് ഭാഗത്തോ അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തോ കണ്ട് കുത്താൻ നല്ലതാണ്. അവിടെ സൗകര്യമില്ല എങ്കിൽ വടക്ക് ഭാഗത്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കിഴക്ക് ഭാഗത്തും കിണറെടുക്കുന്നതിന്, പക്ഷേ ഫെങ് ഷുയി മുഖേന തെക്ക് കിഴക്ക് ഭാഗത്തും കിണർ വരാം, പ്രോബ്ലം ഇല്ല എന്ന് ഫെങ് ഷുയി മുഖേന നമ്മളത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലാണ് നമുക്ക് കിണറെടുക്കേണ്ടത്. അങ്ങനെ ഓരോ ഭാഗത്തും കിണറെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ രീതിയിൽ അഭിവൃദ്ധി നമുക്കുണ്ടാവും. കാരണം എപ്പോഴും കുടിവെള്ളമാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ വെള്ളത്തിന് സുലഭമായിട്ടുള്ള രീതിയിൽ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ മാറി എന്നാണ് സാർ. അപ്പം വളരെ ശ്രദ്ധിച്ച് ആണ് ചെയ്യേണ്ടത്. കിണറിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഒരു ഈ സ്ഥാനം നോക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, കിണർ കന്യമൂലയിലാകുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കന്യമൂലയിൽ കിണർ വരാൻ പാടില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും കന്യമൂലയിൽ കിണർ വന്നതുകൊണ്ട് തെറ്റില്ല. കാരണം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് വളരെ ശുദ്ധിയോടും കൂടിയും അല്ലെ വൃത്തിയായിട്ടും കന്യമൂലയിലുള്ള കിണർ നമുക്ക് ഉപയോഗിക്കാം. പഴയ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയപ്പോൾ കന്യമൂലയിലാണ് അവരുടെ കിണർ വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ നമുക്ക് വെറും 5 സെൻറ്റും 10 സെൻറ്റൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കന്യമൂലയിൽ കൊണ്ട് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നെഗറ്റീവായിട്ടുണ്ടാവും. അല്ല, അപ്പം മറ്റ് സ്ഥാനങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ സ്ഥലപരിമിതികൾ, ഈ സ്ഥലം നമ്മൾ വാങ്ങുന്ന പ്ലോട്ടിന്റെ പ്രത്യേകത അനുസരിച്ചോ അങ്ങനെയുള്ള സ്ഥലപരിമിതികൾ മൂലം ഇങ്ങനെ കന്നിമൂലയിൽ കുത്തേണ്ടതായ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ അതാണ് അതിനകത്ത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം സ്ത്രീകൾ അശുദ്ധിയായിട്ടുള്ള സമയത്തൊന്നും അതിൽ നിന്ന് വെള്ളം കോരാൻ പാടില്ല. അത് നീറ്റ് ആൻഡ് ക്ലീൻ വൃത്തിയായിട്ട് നമ്മൾ നോക്കി ചെയ്യേണ്ടതാണ് കന്നിമൂലയിൽ കിണറ്. പിന്നെ അതിനകത്ത് വേറെ കുറച്ച് പരിഹാരങ്ങളൊക്കെ നമ്മളതിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മളെ ഭിത്തിയും അതുമായിട്ടുള്ള ഗ്യാപ്പിലൊരു മന കെട്ടി തിരിച്ച് മാറ്റണം, കിണറിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയതായിട്ടൊരു വീട് വയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ സ്ഥലപരിമിതിയുടെ ബുദ്ധിമുട്ട് വരുന്നില്ല, മനസ്സിലാവുന്നുണ്ട്. എപ്പോഴും വീട് നമ്മളൊരു പ്ലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിലോട്ട് നീക്കിയാണ് വീട് എപ്പോഴും വയ്ക്കാറ്. കാരണം പ്ലോട്ടിൽ തന്നെ വീട് വയ്ക്കുവാനുള്ള ഇതുണ്ട്. ആ പ്ലോട്ടിനെ 4 ആയിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നോർത്ത് ഈസ്റ്റിൽ വീട് വയ്ക്കാം, അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റിൽ വയ്ക്കാം. ഈ രണ്ട് സ്ഥലമാണ് ഏറ്റവും ബെറ്റർ. ഈ സ്ഥലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ, ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റ് സ്ഥലങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളൂ. അപ്പം ഈ രണ്ട്, അപ്പം സൗത്ത് വെസ്റ്റ്, അതായത് കന്നിമൂല ഭാഗത്തോട്ട് ചേർത്ത് വീട് വയ്ക്കുമ്പോൾ അവിടെ പിന്നെ അതിനുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നില്ല. പഴയ ഈ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉള്ളൊക്കെ വീടുകളിലാണെങ്കിൽ അങ്ങനെ നമുക്ക് കിണർ, കന്നിമൂലയിലുള്ള കിണർ വരുന്നുണ്ട്. ഇവിടെ ഇപ്പം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ആ ഓണറുടെ വീട് പോലും കന്നിമൂല ഭാഗത്താണ് കിണർ വന്നിട്ടുള്ളത്. അവർ മനയൊക്കെ കെട്ടി തിരിച്ച് വീടുമായിട്ട് അല്പമൊരു ഗ്യാപ്പുണ്ട്, ഒരു 4 മീറ്ററിൻ്റെ 5 മീറ്ററിൻ്റെ ഗ്യാപ്പ് നമുക്കവിടെ ഉണ്ട്. പക്ഷേ നീറ്റായിട്ട് നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഗുണമാണ് അതിനകത്ത് കിട്ടുന്നത്. അപ്പം ഇങ്ങനെയുള്ള, അപ്പം ചില വീടുകളിൽ നമ്മൾ പുതിയതായിട്ട് വയ്ക്കുമ്പോൾ ഈ 3 കിഴക്കോ അല്ലെങ്കിൽ വടക്ക് കിഴക്കിൻ്റെ കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ വടക്ക് ഭാഗത്തോ അല്ലെങ്കിൽ വടക്ക് ഭാഗത്തോ ഇത്രയും സെലക്ട് ചെയ്യാം. പിന്നെ പടിഞ്ഞാറ് ഭാഗത്തൊന്നും അധികം കിണർ വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പടിഞ്ഞാറ് ഭാഗത്തൊക്കെ നമ്മൾ, പടിഞ്ഞാറല്ല വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, പടിഞ്ഞാറ് ഭാഗം വടക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറൊക്കെ നമ്മൾ കിണർ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികൾ, പെൺകുട്ടികൾക്കത്
ദോഷമായി മാറും. കാരണം അവരുടെ ഈ കുട്ടികളുണ്ടാവാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ ആന്തരിക അവയവങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണറോ മറ്റു കുഴികളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. സെപ്റ്റിക് ടാങ്ക് പോലും ആ ഭാഗത്ത് എടുക്കാൻ പാടില്ല എന്ന് പലയിടത്ത് ഞാൻ പറയാറുണ്ട്. ആ വേദം ബ്രേക്ക് ചെയ്ത് വരുന്നിടത്താണെങ്കിൽ ഉറപ്പായിട്ട് അവിടെ പ്രശ്നങ്ങളുണ്ടാവും. ഈ കിണർ മൂടുന്ന കാര്യത്തിലും ഇത്ര കാര്യങ്ങളൊക്കെ അല്ല മൂടും. നമ്മളൊരു പക്ഷേ നമ്മളിപ്പോൾ ഒരു പ്ലോട്ട് വാങ്ങി, ആ പ്ലോട്ട് പഴയ വീടാണ്, നമ്മളൊരു പ്ലോട്ട് തിരിച്ച് വാങ്ങി നമ്മളൊരു വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ അതിനകത്തുള്ള പഴയ കിണർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇരിക്കുന്നത് നമുക്ക് ആ സ്ഥാനത്തായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കിണറുകൾ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നല്ല സ്ഥാനത്താണെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് മൂടുന്നതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. കാരണം ഇത്രയും നാൾ അതിൽ നിന്ന് വെള്ളം കോരി കുടിച്ചിട്ടുള്ള ആ ഒരു രീതിയുമുണ്ട്. അതിനെ മൂടുമ്പോൾ ഒന്നൊരു ചെറിയൊരു ഒന്ന് രണ്ട് ചടങ്ങുകൾ വരെ വെറുതെ മണ്ണിട്ടങ്ങ് മൂടുന്നതിന് പകരം ആദ്യം ആ കിണറ്റിൻ്റെ അവിടെ ഒന്ന് ഒന്നുകിൽ കിഴക്കോട്ട് നിൽക്കുക അല്ലെങ്കിൽ വടക്കോട്ട് നിൽക്കുക. ആദ്യം നമ്മൾ ഒരു 1 ലിറ്റർ പാല് ഈ കിണറ്റിനകത്ത് ഒഴിക്കണം. കിണറ്റ് മൂടാൻ വേണ്ടിയാണ്, മനസ്സിലാവുന്നുണ്ട്. 1 ലിറ്റർ പാലൊഴിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കരിമ്പിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ അത് കുറച്ചൊഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ചാക്ക് മണലും അതിൻ്റെ കൂടെ തന്നെ നല്ല ശുദ്ധമായിട്ട് മണലും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ശുദ്ധമായിട്ടുള്ള വെള്ളം, ഒരു ചാക്ക് മണലിടുക, അത് കഴിഞ്ഞിട്ട് കുറച്ച് ശുദ്ധിയായിട്ടുള്ള വെള്ളം ഒഴിക്കുക, എന്നതിന് ശേഷം മാത്രമേ മൂടാവൂ. അതൊരു അങ്ങനെ ഇത്രയും കാലവും നമുക്ക് ജലം നല്ല ശുദ്ധജലം തന്നതിൻ്റെ ഒരു ഇത് നമുക്കൊരു ചടങ്ങാണത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ മതവിഭാഗക്കാർക്കും ചെയ്യാവുന്നതിന് പ്രത്യേകിച്ച് മന്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കിഴക്കിൽ കിഴക്കോട്ട് നിൽക്കുക അല്ലെങ്കിൽ വടക്കോട്ട് നിൽക്കുക, ഈ രണ്ട് പൊസിഷനിൽ എവിടെയും നിന്നിട്ട് ആദ്യം കുറച്ച് പാല് 1 ലിറ്റർ പാലാണ് അതൊഴിക്കുക. പിന്നെ കുറച്ച് കരിമ്പിൻ്റെ ജ്യൂസ് 1 ലിറ്റർ കരിമ്പിൻ ജ്യൂസ് ഒഴിക്കുക. പിന്നെ ഒരു ചാക്ക് മണലും ആദ്യം ഇടുക. പിന്നെ കുറച്ച് ശുദ്ധമായിട്ടുള്ള വെള്ളം അതിനകത്ത് ഒഴിക്കുക. എന്നിട്ട് ശുദ്ധിയായിട്ടുള്ള മണ്ണ്, ഇപ്പം പല ആൾക്കാരും പുതിയ കിണർ വെട്ടിയിട്ട് ആ മണ്ണ് കൊണ്ട് ഇതിനകത്ത് നിറയ്ക്കുക, അത് കുഴപ്പമില്ല, ആ മണ്ണ് കൊണ്ടിട്ട് നിറയ്ക്കുക. അല്ലാതെ പിന്നെ അതിനെ സെപ്റ്റിക് ടാങ്ക് ആക്കാൻ വേണ്ടി നിൽക്കരുത്. പല ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ കുളങ്ങളുടെ കാര്യത്തിലും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. ശ്രദ്ധിച്ചേ മതിയാവും അത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് ചെയ്യാം. കുളം പൊതുവെ ഇപ്പൊ കുളം മൂടലൊക്കെ നിരോധിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ കുളം മൂടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ? ഇതേ രീതിയാണ്. കാരണം ചില കുളം മൂടുമ്പോൾ ശരിക്കും ക്ഷേത്ര കുളങ്ങളോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ അതിൽ വളരെ ശ്രദ്ധിക്കണം. കാരണം ക്ഷേത്രവുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ ഇതിനകത്തുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ശരിക്കും ക്ഷേത്രത്തിനകത്തുള്ള പഴയ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ അത് വച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ വെള്ളത്തിനകത്തിട്ട് ഇടാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുളത്തിനകത്താണ് ഇടുന്നത്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ അവിടെ ഇരിക്കുന്ന ഒരു ചൈതന്യം അതുമായിട്ട് ബന്ധം അതിന് നീരാട്ടിന് കൊണ്ടുപോകുന്നതും ഒക്കെ ഉള്ളൊരു കുളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം ശരിക്കും ക്ഷേത്രത്തെ പോലെ തന്നെ ഒരു ചൈതന്യം ആ കുളത്തിനകത്തും ഉണ്ടാകും. ഇപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ ശാർക്കര ദേവി ക്ഷേത്രം, ആ കുളത്തിനകത്ത് ഇപ്പം സാധാരണ ജനങ്ങൾക്ക് ഇറങ്ങാൻ പാടില്ല. കാരണം ദേവി കണ്ടിന്യൂസ് ആയിട്ട് വന്ന് അവിടെ നീരാട്ടം കൊണ്ടുവരുന്ന സ്ഥലമാണ്. അപ്പോൾ അത്രത്തോളം പവിത്രമായിട്ടുള്ള സ്ഥലമാണ്, വിഗ്രഹം കൊണ്ടുവന്ന് മുക്കിയെടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പെട്ടെന്നൊക്കെ മൂടുമ്പോൾ അതിൻ്റേതായ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അതിനകത്തുള്ള ചൈതന്യങ്ങൾ അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെയാണുള്ളത് അതിനെയൊക്കെ ആവാഹിച്ച് മാറ്റിയതിന് ശേഷം മാത്രമേ അത് മൂടാൻ പാടുള്ളൂ. അറിയാതെ നമ്മൾ മൂടിപ്പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പക്ഷേ എൻ്റെ മുകളിലൊരു വീടൊക്കെ വന്നു കഴിഞ്ഞാൽ, അതാണ് ഞാൻ ചോദിക്കാൻ വരായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു സ്ഥലം വാങ്ങിച്ചു, അവിടെ ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നാട്ടുകാർ പറഞ്ഞാണ് അറിയുന്നത് അങ്ങനെ ഒരു അമ്പലക്കുളം ഉണ്ടായിരുന്നതാണ്, അത് മൂടിയതാണ്. ഇങ്ങനെയൊക്കെ അറിയുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥ. അതിന് നമ്മളിപ്പം ചെയ്യേണ്ടത് ആദ്യം ഇപ്പം എന്തിനും പരിഹാരങ്ങളുണ്ടല്ലോ. അപ്പം വിശ്വാസമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിനകത്തൊരു അവിടെ ഒരു പ്രശ്നം വെച്ച് നോക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഡൗസിങ് ഡൗസിങ് റോഡോ അല്ലെങ്കിൽ പെൻഡിലമോ ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഡൗസ് ചെയ്ത് നോക്കുക. നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും, അതെങ്ങനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും, അതെങ്ങനെ പോസിറ്റീവ് എഫക്റ്റ് ആക്കാൻ പറ്റും. അത് നോക്കിയതിന് ശേഷം അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ വീട് വയ്ക്കാൻ പാടുള്ളൂ. ഒരു കുളത്തിന് നിമത്തിയ മണ്ണാവുമ്പോൾ അതിന് വീട് വയ്ക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ എത്രത്തോളം ഉറപ്പുള്ള സ്ഥലമാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ആ ഉറപ്പ് നമുക്ക് അവിടെ കിട്ടണം. ആ ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. ആ ഉറപ്പ് നമുക്ക് അവിടെ അത്യാവശ്യമായിട്ട് കിട്ടണം. അതിന് ഫിൽട്ടർ എപ്പോഴും നമ്മൾ ആ രീതി അനുസരിച്ച് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിനുള്ള പൂജയും പരിഹാരങ്ങളെല്ലാം നമ്മളത് ചെയ്യണം.
ചെയ്തു കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. ക്ഷേത്ര കുളങ്ങൾക്കും അതുപോലെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന കുളങ്ങൾക്കും ഇത് ബാധകമാണോ? ഇതേ കാര്യം ഉറപ്പായിട്ട് ബാധകം. കാരണം വെച്ചാൽ വീടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കുളം കുഴിക്കത്തില്ലല്ലോ. വീടുകൾ എന്ന് വെച്ചാൽ ഈ അല്ലെ പണ്ടത്തെ വീടുകൾക്ക് ഒരുപാട് സ്ഥലമുള്ള വീട്ടിലൊക്കെ സ്വാഭാവികമായിട്ടും പ്രോബ്ലം ഇല്ല. അതൊക്കെ നമുക്ക് ആ രീതിയിൽ ചെയ്യാം. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ ഉൾപ്പെടെ വിളിക്കുക. നിങ്ങളുടെ വീട് വന്ന് നോക്കി പരിശോധിക്കാം. നമസ്കാരം.